السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا نمك باب الصيام دي مترو باب دهاية مايا الترهيب من الفطر في رمضان نوم بنشتبرت تنديني كورتش تولا ورمون نريب. حديث نمبر 1 عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قال صلى الله عليه وسلم تنقل برنجو عرى الإسلام وقواعد الدين ثلاثة عليهن أسس الإسلام من ترك منهن واحدة فهو بها كافر حلال الدم شهادة أن لا إله إلا الله والصلاة المكتوبة وصوم رمضان هذا إذا صلى الله عليه وسلم تنقل برنجو هذا كان صديق إسلام إنه كيف بديو അതുപോലെ തന്നെ വഖവാഇദുദ്ദീൻ ദീനിൻ്റെ അടിത്തറയും അത് മൂന്ന് കാര്യങ്ങളിലാകുന്നു. ഈ മൂന്ന് ആ ഏതൊക്കെയാകുന്നു ആ മൂന്ന് കാര്യങ്ങൾ താഴെ പറഞ്ഞിരിക്കുന്നു. ഷഹാദത്ത് കലിമ, അതുപോലെ തന്നെ നമസ്കാരം, അഞ്ചു വക്ത നമസ്കാരം, അതുപോലെ തന്നെ റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ മൻ തറക്ക മിൻഹുന്ന വാഹിദത്തുൻ ഏതെങ്കിലും ഒന്നിനെ അവൻ ഉപേക്ഷിച്ചാൽ فهو بها كافر حلال الدم എന്തായിരിക്കുന്നു അവൻ അതിൻ്റെ നിഷേധിയും അതുപോലെ തന്നെ രക്തം അനുവദനീയവും അനുവദനീയമായവനും ആയിത്തീരുന്നതാകുന്നു. അപ്പൊ ഇവിടെ കാഫിർ എന്ന പ്രയോഗം അതിൻ്റെ വിശദീകരണം താഴെ കൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ ഹദീസിനെ കുറിച്ച്, ഇത് ഹദീസ് ലഈഫായ ഹദീസാണ്, ദുർബലമായ ഹദീസാണ്. പിന്നെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇമാമിങ്ങൾ ഖത്തഉൻ കസീറുൻ ഹദ ഹദീസി, പിന്നെ ഖത്തഉൻ കസീറുൻ, ഒരുപാട് ഖത്തഉകൾ ഈ ഹദീസിൽ വന്നു പോയിട്ടുണ്ട് എന്നൊക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും, അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എന്താണ് ഇതിൻ്റെ ഒരു ആകെത്തുക? പരിശുദ്ധ ഇസ്ലാമിൽ ഒരു നിർബന്ധമായ കാര്യത്തെ, ഈ മൂന്ന് കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ, മറ്റുള്ളതുമുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, അപ്പോൾ ഇതേതെങ്കിലും ഒരു കാര്യത്തെ, ഈ മൂന്ന് കാര്യത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ നിഷേധിയാകുന്നില്ല, കാഫിറാകുന്നില്ല എന്നുള്ളതാണ്. നമസ്കാരമാണെങ്കിലും ഒഴിവാക്കിക്കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസത്തോടു കൂടെ തന്നെയും കാഫിറാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്, കാഫിറാവുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ, നോമ്പിനെയോ നമസ്കാരത്തെയോ ഒക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താകും? പിന്നെ അതുപോലെ തന്നെ ഷഹാദത്തിനെയും ഒക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നതിൽ രണ്ടാമതൊരു അഭിപ്രായവുമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഹദീസ്, അതുപോലെ തന്നെ കാഫിർ എന്ന് പറഞ്ഞത് എന്താണ്? അത് കാഫിർ എന്നുള്ളത് ആമായി ഉപയോഗിക്കുന്നൊരു കാഫിറുണ്ട്, ആ ഒരു കാഫിറല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ എന്താണ്, ളഇഫ് ഉണ്ട്, പിന്നെ ദുർബലമായ ഹദീസാണെന്ന് ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് എന്ന രേഖയിലും എന്താണ് നാം മനസ്സിലാക്കേണ്ടത്, ഇത് നിഷേധിച്ചു കഴിഞ്ഞാൽ, ഈ മൂന്നിലേതെങ്കിലും ഒന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന രീതിയിൽ നാം മനസ്സിലാക്കുക. മറ്റൊരു ഹദീസ്, വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നു, മൻ അഫ്തറ യൗമൻ മിൻ റമളാന, ആരെങ്കിലും റമളാൻ മാസത്തിൽ നിന്ന് ആരെങ്കിലും നോമ്പിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, മിൻ ഗൈറു റുഖ്സത്തിൻ, അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് നൽകിയ റുഖ്സയില്ലാതെ, അവനേതെങ്കിലും അവൻ സ്വന്തം സ്വമേധയാൽ നോമ്പ് ഒഴിവാക്കിക്കഴിഞ്ഞാൽ, വല മറലിൻ, ഒരു രോഗമൊന്നുമില്ല അവനക്ക്, അങ്ങനെയാണ് അവൻ ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാൽ ലം യഖളി അൻഹു സൗമു ദഹരി കുല്ലിഹി വഇൻ സ്വാമ, എന്തെയ്യൂല, അല്ലെങ്കിൽ റുഖ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ യാത്ര, ഇത്തരം കാര്യങ്ങളിലൊക്കെ അവനക്ക് അള്ളാഹു തആല പ്രത്യേകം റുഖ്സ നൽകിയിട്ടുണ്ട്, ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അവനക്ക് എന്ത് ചെയ്യാം, നോമ്പ് വേണമെങ്കിൽ അവൻ്റെ ഇഷ്ടം പോലെ അവനക്ക് ഒഴിവാക്കാം, ഒഴിവാക്കാതിരിക്കാം. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ ഒരു കാരണവും കൂടാതെ അങ്ങനെ ഒഴിവാക്കുന്ന ആളുകൾ വളരെ താന്തോന്നിയായിരിക്കും, കാരണം പരിശുദ്ധ ഇസ്ലാമിനോട് അത്രത്തോളം പ്രതിബദ്ധതയില്ലാത്ത ആളുകളായിരിക്കും അവൻ ഒഴിവാക്കുക. എന്നാൽ ലം യഖലി അൻഹു, അവനക്ക് പകരമാവുകയില്ല, സൗമുദ്ദഹരി കുല്ലിഹി വഇൻ സ്വാമ,
റമദാൻ മാസത്തിലെ അവൻ ഒഴിവാക്കിയ ആ ഒരു നോമ്പിന് പകരമാവുകയില്ല. അവൻ റമദാൻ അല്ലാത്ത എല്ലാ നാളുകളിലും എടുത്ത എല്ലാ നോമ്പുകളും അവൻ റമദാനിൽ ഒഴിവാക്കിയ ഒരു നോമ്പിന് പോലും തുല്യമാവുകയില്ല എന്നുള്ളതാകുന്നു. മാ അബൂദാവൂദ് റഹ്മഹുള്ളയും ഇബ്നു മാജ റഹ്മഹുള്ളയും തുർമദി റഹ്മഹുള്ളയും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു, ഈ സംഭവം ഇവിടുന്ന് റിവായത്ത് ചെയ്തിരിക്കുന്നു. وقال البخاري امام بخاري رحمه الله ورني لكن ويذكر عن ابي هريره رضي الله عنه رفعا من افطر يوما من رمضان من غير عذر ولا مرض لا يقبله صوم الدهر وان صام. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു തടസ്സമോ ഒരു രോഗമോ ഒന്നും കൂടാതെ തന്നെ ആരെങ്കിലും എന്താണ് റമദാൻ മാസത്തിലെ ഒരു ദിവസത്തെ നോമ്പ് ഉപേക്ഷിക്കുന്നു എങ്കിൽ എന്താണ്, അവന് ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ചാലും അതെന്ത് ചെയ്യില്ല, റമദാൻ അല്ലാത്ത എല്ലാ നാളുകളും നോമ്പ് അവന് നടത്തിയാലും നോമ്പ് അവന് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണ്, റമദാൻ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ നാളുകളിലും അവൻ ഫുള്ളായിട്ട് നോമ്പ് എടുക്കുകയാണ്, ആ ഒരു നോമ്പിന് പ്രായശ്ചിത്തമായിട്ട്, എന്നാലും എന്ത് ചെയ്യില്ല, അതിന് പകരമാവുകയില്ല എന്നുള്ളതാണ്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളിലേക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചേർത്തിരിക്കുന്നു, ചേർത്തി പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു. അതുപോലെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഇതവിടെ പറഞ്ഞിട്ടുണ്ട്. അബിഹി ഖാല ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെയും അഭിപ്രായം ഇതാകുന്നു. മറ്റൊരു ഈ ഹദീസിൻ്റെ എന്ത് ചെയ്തിരിക്കുന്നു, മഹാനായ ഇമാം ദഹബി റഹിമഹുല്ലാ അവിടുത്തെ കബീറിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. وعند المؤمنين مقرر ان من ترك صوم رمضان بلا مرض انه شر من الزاني ومدمن الخمر وليشكون في اسلامه ويظنون به الزندق والانحلال. അതുപോലെ തന്നെ എന്താണ്, ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് വല്ലാത്ത ചർച്ച നടത്തുകയാണ്. ഒരാളൊരു രോഗവും കൂടാതെ റമദാൻ മാസത്തിലെ നോമ്പ് ഉപേക്ഷിക്കുന്ന പക്ഷം അത്രത്തോളം താൻ തോന്നിയ ആ ഒരാൾ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചിട്ടൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഉപേക്ഷിക്കുക, ഇസ്ലാം എങ്ങനെയും ആയിക്കോട്ടെ എന്തുവേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും എനിക്ക് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്ന് കരുതുന്ന ആളുകളാണല്ലോ അങ്ങനെ ഒഴിവാക്കുക. അപ്പം ഇത്തരം ആളുകൾ അവനെന്താകുന്നു, വ്യഭിചാരിയേക്കാളും അതുപോലെ തന്നെ നിത്യമായി മദ്യപാനിയേക്കാളും നീചനാണെന്ന കാര്യം ചെയ്തിരിക്കുന്നു. അത് സത്യവിശ്വാസികൾക്കിടയിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല വയതുന്നൂന ബിഹി, അവനെക്കുറിച്ചിട്ടെന്താണ്, അവൻ്റെ വിശ്വാസത്തെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് വരെ പറയാനുണ്ട്. കാരണം എന്താണ്, നിത്യമായി മദ്യപിക്കുന്ന ആളാണെങ്കിലും വിഭജിക്കുന്ന ആളാണെങ്കിലും അവനക്ക് എന്താണ്, അവന് ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നൊരു ബോധ്യം അവനിലുണ്ടായേക്കാം. പക്ഷെ നോമ്പൊക്കെ ഒഴിവാക്കുമ്പോൾ എന്താണ്, നിർബന്ധമായ കാര്യങ്ങൾ അള്ളാഹു തആല അത്രയും ശക്തമായി പരിശുദ്ധ ഖുർആനിലൂടെയൊക്കെ അവിടുന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യത്തെ അവന് നിസാരമാക്കി കളയുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെ നിസാരമാക്കി കളയുകയാണ് അതിലൂടെ അവൻ ചെയ്യുന്നത്, അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, വയറു ന്യൂനബിഹി, അവനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.